ആരാണ്ടാ പോണത്? സുകുമാരനാണോ? ആ അതെ. നിന്റെ കയ്യിൽ എന്നതാണ്? ഇങ്ങാട്ട് വന്ന്. എന്നതാണ്ടായത്? മീൻ. ഇതെവിടെ കൊണ്ടുപോയിരുന്നു? ഇവിടെ കൊണ്ടുവന്നതാ. ഇവിടെ എന്നാത്തിന്? കറി വെക്കാൻ ഒന്നും കിട്ടിയില്ല. മീൻ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാൻ മുതലാളിന്റെ ഭാര്യ പറഞ്ഞിട്ട് മുതലാളി ഷാപ്പിൽ നിന്ന് അന്നയച്ചതാ. ഇത്രയും വലിയ മീനാ? മങ്കേ, ഞാൻ പൊക്കോട്ടെ. ഇല്ലടാ, ചോദിക്കട്ടെ. ഈ മീനിന് എന്നാ വില വരും? ആ എനിക്കറിയാൻ വേല. നാലൂറ്. ദേശം ഒരു 45 രൂപയെങ്കിലും വരും. 45 തന്നെ കൂട്ട്. ഉമ്മക്കിത് എത്ര കഷ്ണായിട്ട് മുറിക്കാം? ഷാപ്പില് മുറിക്കണ കണക്കാണ് ചോദിക്കുന്നത്. ഷാപ്പിലെ കണക്കനുസരിച്ച് ഒരു 16 കഷ്ണമെങ്കിലും കിട്ടും. 16? ഒരു കഷ്ണത്തിന് എന്നാ വില വരും? ഉദ്ദേശം മതി. കാണുമ്പല്ലേ 7 രൂപ കുറഞ്ഞത്. അപ്പ 16 7. മോനാളിയനെ കൂട്ട്. കണക്ക് പിടിയില്ലല്ലേ. 16 7 112 രൂപ വരും. ഇനി ഇത് കറിയാക്കണേന് എന്നാ ചെലവ് വരും? ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് നെല്ല് നെല്ല്, ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല്, ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. ഓവേ, ഇനി പറയണ. ഒരു കാര്യവും ഇല്ലേ? നിന്റെ വായിൽ നിന്ന് ചാണപ്പുളി വീഴുവാന്നറിയാനാണ് ഞാൻ ഈ പറച്ചിലൊക്കെ പറയപ്പിച്ചത്. എന്റെ വായിൽ എവിടെയാണ് ചാണപ്പുളി? എടാ, നീ 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യവും കുടംപുള്ളിയാണ് പറഞ്ഞത്, ചാണപ്പുളി പറഞ്ഞില്ല. അപ്പൊ നീ ഷാപ്പിൽ ദിവസവും കുടംപുള്ളി ഇട്ടാണ് പെരുമാറണതെന്ന് തെളിഞ്ഞ. കുടംപുള്ളിക്ക് ഇപ്പൊ എന്നാ വിലയാണെന്നാണ് നീ കരുതിയിരിക്കണത്? മീൻകറിയുടെ അകത്ത് ചാണപ്പുളി ഇട്ടാ പോരേടാ സൂക്കും മാരാ. കൊടികാരെ സമ്മതിക്കില്ല മോനാളി. ഇപ്പോഴത്തെ കൊടികാർക്ക് ഭയങ്കര വിപ്ലവം പോതാ. അവര് വഴക്കുണ്ടാക്കും. എടാ മണ്ട, വഴക്കുണ്ടാക്കണവരെ കാണിക്കാൻ വേണ്ടി 2 കഷ്ണം കുടംപുളി എടുത്ത് കീറി കറിയുടെ അകത്ത് മുക്കി മാറ്റച്ചിട കരയെ കയറ്റി വെച്ചേക്കണം. കറിയുടെ അകത്ത് ചാണപ്പുളിയാണെന്ന് പറയണവനെ അതെടുത്ത് കാണിച്ചേച്ച് തിരിച്ച് അവിടെ തന്നെ വെച്ചാ പോരെ. അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാണെങ്കിൽ 2 ആഴ്ച അതിരിക്കും. അറിയായാ? അതൊക്കെ മുതലാളി ചെയ്താൽ മതി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെ എന്നടാ പറയണത്. അതൊക്കെ പോട്ടെ, ഇതിന് കറിച്ചെലവ് എന്നാ വരും? അനുസാരിക്ക്. ഒരു 11 11.5 11.75 വേണ്ട. 12 പിടി. 45 രൂപ മീൻ, 12 രൂപ അനുസാരി. 45 12 ആ കൂട്ടിക്കോ. ആ അക്കാര്യം വിട്ടുപോയി. 45 12 57. 16 കഷ്ണത്തിന് 112 രൂപ. 112 57 പോഹ. എന്നെ പോരാളി, ഞാൻ പോക്കോട്ടെ. നീ വിഷമിക്കണ്ടാടാ, ഞാൻ കുറച്ചു തരായേ. 57 പോഹ 55 രൂപ. 55 രൂപ ലാഭം, 57 രൂപ ചെലവ്. മൊത്തം 112 രൂപ. ഒരു നേരത്തെ ഊണിന്റെ കറിക്ക് 112 രൂപയമ്മാങ്കേ. ഇതൊക്കെ നോക്കി ഇരുന്നാലേ കണമ്പ് കറിയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റിയല്ല. ഞാനിപ്പ എന്ത് ചെയ്യണം? ഇതിവിടെ കൊടുക്കണ കൊണ്ടുപോണ? നീ കൊണ്ടുപോയി ചാപ്പിലി കൊടു. മങ്കേ അങ്ങനെ മീന് കൂട്ടാണ്ട. കൊച്ചുവാവേ, കണമ്പ് കറി കൂട്ടിട്ടല്ല കാശുണ്ടാക്കിയത്, കണമ്പ് കറി വിച്ചിട്ടേന്. ചെല്ല് കൊണ്ടക്കൊടു. ഉടനെ ഇവിടെ വെള്ളം പൊങ്ങിയാടാ. നീ കറി യൂണിയൻകാരനാണല്ല. ഇന്നൂടെ പൊക്കി കുത്തിക്കോ, അല്ലെങ്കിലേ സുകുമാരാ അത് ഉരിഞ്ഞ് തലയെ കെട്ടി. തുടക്കണ.